1977 ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ അട്ടിമറിക്കാൻ സാക്ഷിയായ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത തട്ടകമായ റായ്ബറേലിയിൽ നിന്ന് സാക്ഷാൽ ഇന്ദിരാഗാന്ധി പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ചത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ആയിരത്തി തൊള്ളായിരത്തി 1975 മുതൽ 1977 വരെയുള്ള അടിയന്തരാവസ്ഥ കാലം. അതിനുശേഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റാണ് ആഞ്ഞുവീശിയത്. ആദ്യമായി കോൺഗ്രസിന് അടിപതറിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ രൂപം കൊണ്ട ജനതാ മുന്നണി ജനതാ പാർട്ടിയായി മാറിയാണ് ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. രാജ്യത്താദ്യമായി കോൺഗ്രസ് ശക്തമായ വെല്ലുവിളി നേരിട്ട തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനായിരുന്നു ജനം ആകാംക്ഷയോടെ കാത്തിരുന്നത്. നെഹ്റു കുടുംബത്തിന്റെ തട്ടകത്തിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. എതിരാളി ജനതാ പാർട്ടിയുടെ രാജ് നാരായണൻ. വോട്ടെണ്ണൽ അർദ്ധരാത്രി വരെ നീണ്ടു. ഇന്ദിരയ്ക്ക് അടിപതറമോ എന്നറിയാൻ ആകാംക്ഷയോടെ ജനം കാത്തിരുന്നു. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂർ മുതൽ രാജ് നാരായണനായിരുന്നു മുന്നിൽ. ഒടുവിൽ അർദ്ധരാത്രിയിൽ ബിബിസിയിൽ ആ ഫലപ്രഖ്യാപനം വന്നു. 1971 ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അലഹബാദ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത രാജ് നാരായണനോട് ഇന്ത്യയുടെ ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടിരിക്കുന്നു. ഭൂരിപക്ഷം 55,202. രാജനാരായണന് 177,719 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചത് 122,517 വോട്ടുകൾ. ഇന്ദിര മാത്രമല്ല, കോൺഗ്രസിന്റെ മറ്റൊരു കോട്ടയായ അമേഠിയിൽ മകൻ സഞ്ജയ് ഗാന്ധിയും പരാജയം രുചിച്ചു. 295 സീറ്റുകൾ നേടി ജനതാ പാർട്ടി അധികാരം നേടിയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 153 സീറ്റുകളിൽ ഒതുങ്ങി എന്നതും ചരിത്രം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.